കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനഗോളു വന്നു പറഞ്ഞത് സംഘടനാപരമായി കോൺഗ്രസ് ഇവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് കനഗോളുവിനോട് കോൺഗ്രസ് നേതൃത്വം വാക്കുകൊടുക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിൻ്റെ അടിസ്ഥാന ഘടകമായ മണ്ഡലം കമ്മിറ്റികൾ, ഒരു നിയോജക മണ്ഡലത്തിൽ പാർട്ടിയെ ഏറ്റവും നന്നായി ചലിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. സുധാകരൻ ഒരു 100 വട്ടമെങ്കിലും അന്ത്യശാസനം നൽകിയിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക്. എന്നിട്ടും ഒരിടത്തും പൂർണ്ണമായി, പത്തനംതിട്ടയിലൊഴികെ ഒരിടത്തും പൂർണ്ണമായി പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 4 ജില്ലകളിലെ പട്ടിക വന്നു, തിരുവനന്തപുരം അടക്കമുള്ള. പക്ഷേ അവിടെയും തിരുവനന്തപുരത്ത് 22 മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാസർഗോഡും കണ്ണൂരും അടക്കം അത്തരത്തിൽ തടഞ്ഞു വച്ചിരിക്കുന്നു പല പേരുകളും. അപ്പോൾ പൂർണ്ണമായി 14 ജില്ലകളിലെ മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സംഘടനാ സംവിധാനത്തെ തന്നെയാണ് കനഗോളി ചൂണ്ടിക്കാട്ടിയത്. 1 ഒക്ടോബർ മുമ്പ് മുഴുവൻ പട്ടികകളും തന്ന് പ്രഖ്യാപനം നടത്തുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നുവെങ്കിലും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ല. ഈ കോട്ടയത്തൊന്നും ഒന്നുമായിട്ടില്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല ഒരു മണ്ഡലം കമ്മിറ്റിയിൽ പോലും. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 2 മണ്ഡലം കമ്മിറ്റികളാണ്. അപ്പോൾ ആ മണ്ഡലം കമ്മിറ്റികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായി കാര്യങ്ങൾ നടത്തേണ്ടുന്നത് അവിടെയാണ്. ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടുന്നത് ഈ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ്. ഒരു പഞ്ചായത്തിൻ്റെ പകുതി ഒരു മണ്ഡലം കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം പ്രസിഡൻ്റാണ് അവിടെ പാർട്ടിയെ നയിക്കുന്നത്, ജനങ്ങൾക്ക് മുന്നിലേക്കുള്ള ക്യാമ്പയിനുകൾ തീരുമാനിക്കുന്നത്. ഇത് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നില്ല. ഈ പഴയ മണ്ഡലം പ്രസിഡന്റുമാരാണെങ്കിൽ ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യം തീർന്നു എന്നുള്ളത് കൊണ്ട് അവർ പ്രവർത്തനത്തിലില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ സംഘടനാപരമായ കാര്യങ്ങൾ, ഇപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം സോഷ്യൽ മീഡിയയിൽ കൂടി ഉന്നയിക്കുകയോ ചാനലുകളിൽ കൂടി പറയുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല, ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് കനഗോളി പറഞ്ഞത്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ശരിക്കും കോൺഗ്രസ് സംഘടനാപരമായി നേരിടുന്ന ആ ദൗർബല്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക അവിടെ നിൽക്കുകയാണ്. ഒരു KPCC പ്രസിഡന്റിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വങ്ങൾ നൽകുന്ന വില എന്ത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന. വേറെ എന്താണ് ഇവർക്ക് പണി? മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. KPCC പ്രസിഡന്റ് ഒരു അന്ത്യശാസനം നൽകിയിട്ട് അതുപോലും അനുസരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു പഞ്ചായത്തിൻ്റെ പകുതി കൈകാര്യം ചെയ്യുന്ന ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സംഘടന എത്ര കിടന്ന് ബഹളം വച്ചാലും അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് കനഗോളു പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്.